ഏവർക്കും നമസ്കാരം. കണ്ണൂർ ടാലൻസ് സംഘടിപ്പിച്ച മലയാള കവിതാ പാരായണ മത്സരത്തിന് ആശ്ചര്യജനകമായ പ്രതികരണമാണ് ലഭിച്ചത്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കും അഭിനന്ദനങ്ങൾ. വിധി നിർണയം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന സന്തോഷ വാർത്ത മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും അറിയിക്കുകയാണ്. ഒപ്പം വിധി നിർണയത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 30 മത്സരാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 4 പേരടങ്ങിയ പ്രഗത്ഭരായ വിധികർത്താക്കളുടെയും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോകൾക്ക് ലഭിച്ച ലൈക്കുകളുടെയും അടിസ്ഥാനത്തിലാണ് ഫൈനൽ റൗണ്ടിലേക്കുള്ള 30 വീഡിയോകൾ സെലക്ട് ചെയ്തത്. നിയമാവലിയിൽ പറഞ്ഞതുപോലെ വിധികർത്താക്കളുടെ മാർക്കിനാണ് കൂടുതൽ മുൻതൂക്കം നൽകിയത്. സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ലൈക്കുകളുടെ വെയിറ്റേജ് അനുസരിച്ച മാർക്കുകൾ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ലഭിച്ച 370 വീഡിയോകളിൽ നിന്നും മികച്ച 30 വീഡിയോകൾ തിരഞ്ഞെടുക്കുക എന്നത് വിധികർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേരമല തന്നെയായിരുന്നു. 20-ൽ പരം വീഡിയോകളെങ്കിലും തലനാരിഴക്കാണ് ഫൈനലിൽ ഇടം പിടിക്കാതെ പോയതെന്ന് വിധികർത്താക്കൾ പറയുമ്പോൾ തന്നെ ഈ മത്സരം എത്ര നിലവാരം പുലർത്തിയെന്നും ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുക്കൽ വിധികർത്താക്കളെ സംബന്ധിച്ച് എത്ര കഠിനമായിരുന്നു എന്നും ഊഹിക്കാമല്ലോ. ഫൈനലിൽ സ്ഥാനം ലഭിക്കാത്ത കുറച്ച് വീഡിയോകൾക്ക് കൂടി ഞങ്ങൾ മെഡലുകളും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. ഇതിനർഹരായവരുടെ പേരുകൾ ഈ മത്സരത്തിന്റെ അന്തിമ വിധി, അതായത് ഈ 30 പേരിൽ നിന്നും ആദ്യ 3 സ്ഥാനക്കാരെ പ്രഖ്യാപിക്കുന്ന ദിവസം അറിയിക്കുന്നതാണ്. അതുപോലെ കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് സമ്മാനാർഹരായ വിദ്യാലയത്തിന്റെ പേരും അന്ന് പ്രഖ്യാപിക്കും. മറ്റൊരു സന്തോഷ വാർത്ത, ഫൈനൽ ഡ്രോൺ വിധി നിർണയത്തോടനുബന്ധിച്ച് പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരു പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. വിജയികളെ കൃത്യമായി പ്രവചിച്ച് സമ്മാനം നേടാനുള്ള സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഫൈനൽ ഡ്രോൺ വിധി നിർണയത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന 30 പേരിൽ നിന്നും ആദ്യ 3 സ്ഥാനക്കാരെ ക്രമത്തിൽ പ്രവചിക്കുക. വിധികർത്താക്കൾ തിരഞ്ഞെടുക്കുന്ന വിജയികളെയാണ് നിങ്ങൾ പ്രവചിക്കുന്നതെങ്കിൽ 1,000 രൂപ സമ്മാനമായി നേടാം. ഈ മത്സരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം അറിയിക്കുന്നതാണ്. ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനലിസ്റ്റുകളായ 30 പേരെ പ്രഖ്യാപിക്കുകയാണ്.